അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് എഴുതുക ആൻസറും ആലോചിച്ച് ചെയ്താൽ പാഠം ഭാഗം വായിച്ചവർ മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാർക്ക് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നല്ല മാർക്ക് നേടാം നോക്കുക പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ട് ഞാനത് വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ക്വസ്റ്റ്യൻസ് പിന്നെ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ എക്സാം ആകുമ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സെലക്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി സി കൾച്ചർ ഏത് കൃഷി രീതിയാണ് പി സി കൾച്ചർ ഏത് ശാസ്ത്രീയ കൃഷി രീതിയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഇതിൻ്റെ കൂടെ തന്നെ എഴുതി പോകണമെന്നില്ല കേട്ടോ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രിയങ്ക ഏത് കായുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് പ്രിയങ്ക ഏത് കായയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് മൂന്ന് നെല്ലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനം ഏത് നെല്ലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനത്തിൻ്റെ പേര് നാല് ഒട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ എന്ത് പറയുന്നു ഒട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ എന്ത് പറയുന്നു അഞ്ച് കേരള കാർഷിക സർവകലാശാല എവിടെ കെ എ യു കേരള കാർഷിക സർവകലാശാല എവിടെ ആറ് കൂൺ വളർത്തൽ എന്ന ശാസ്ത്രീയ കൃഷിരീതിയെ വിളിക്കുന്ന പേര് കൂൺ വളർത്തൽ എന്ന ശാസ്ത്രീയ കൃഷി രീതിയെ വിളിക്കുന്ന പേര് ഏഴ് ജ്വാലാമുഖി ഏത് കായുടെ ശേഷിയുള്ള വ്യക്തിനമാണ് ജ്വാലാമുഖി ഏത് കായയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ആണ് എട്ട് ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഒമ്പത് സസ്യത്തിൽ നിന്ന് നല്ല വിളവ് ലഭിക്കാൻ പ്രധാനമായും പരിഗണിക്കേണ്ട ഘടകങ്ങൾ സസ്യത്തിൽ നിന്ന് വിളവ് ലഭിക്കാൻ പ്രധാനമായും പരിഗണിക്കേണ്ട ഘടകങ്ങൾ ഇതിൽ രണ്ട് പോയിന്റ്സ് എങ്കിലും മിനിമം എഴുതേണ്ടതാണ് പത്ത് പിച്ചി മുല്ല റോസ് ചെമ്പരത്തി കശുമാവ് സപ്പോട്ട ഇവയിലൊക്കെ ഏത് മാർഗമാണ് പുതിയ തയ്ച്ചെടി ഉണ്ടാക്കാൻ ഫലപ്രദം ഇവയിൽ ഏത് മാർഗമാണ് പുതിയ തയ്ച്ചെടി ഉണ്ടാക്കാൻ ഫലപ്രദം ആയിട്ടുള്ളത് പതിനൊന്ന് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെ പന്ത്രണ്ട് അനാമിക ഏത് കായയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ആണ് അനാമിക ഏത് കായയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ആണ് പതിമൂന്ന് സ്റ്റോക്കിൽ ഒട്ടിക്കുന്ന ശാഖയെ പറയുന്ന പേര് സ്റ്റോക്കിൽ ഒട്ടിക്കുന്ന ശാഖയെ പറയുന്ന പേര് പതിനാല് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്ന രീതി ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്ന രീതി പതിനഞ്ച് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ പതിനാറ് സസ്യങ്ങളുടെ വേര് തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിൻ്റെ പേര് സസ്യങ്ങളുടെ വേര് തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തയ്ച്ചെടികൾ ഉണ്ടാകുന്നതിനെ പറയുന്ന പേര് പതിനേഴ് വെച്ചൂർ എന്നത് ഏത് മൃഗത്തിൻ്റെ സങ്കര ഇനമാണ് വെച്ചൂർ എന്നത് ഏത് മൃഗത്തിൻ്റെ സങ്കര ഇനം ആണ് പതിനെട്ട് അനക ഏത് കായുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് അനക ഏത് കായുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ആണ് പത്തൊമ്പത് പട്ടുനൂൽ പുഴയുടെ പട്ടുനൂൽ പുഴുവിൻ്റെ സങ്കര ഇനം എഴുതുക പട്ടുനൂൽ പുഴുവിന്റെ സങ്കര ഇനം എഴുതുക ഇരുപത് ഒരു സസ്യത്തിന്റെ ഏത് കാലങ്ങളിലുള്ള ഫലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കേണ്ടത് ഒരു സസ്യത്തിന്റെ ഏത് കാല ഫലങ്ങളിൽ നിന്നും ലഭിക്കേണ്ട വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കേണ്ടത് ഇരുപത്തി ഒന്ന് വഴുതനയുടെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനത്തിൻ്റെ പേര് വഴുതനയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനത്തിന്റെ പേര് ഇരുപത്തി രണ്ട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെ ഇരുപത്തി മൂന്ന് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുമുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപാദിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേര് ഒന്നുകൂടെ പറയാം ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷത ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേര് ഇരുപത്തി നാല് തെങ്ങിന്റെ സങ്കര ഇനം ഏതെങ്കിലും ഒരു പേരെഴുതാം തെങ്ങിന്റെ സങ്കര ഇനം വിത്ത് ഇരുപത്തി അഞ്ച് ഭാഗ്യലക്ഷ്മി ഏത് കായയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് ഭാഗ്യലക്ഷ്മി ഏത് കായയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് ഇരുപത്തി ആറ് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് എന്താണ് പറയുന്നത് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന വിത്തിനെ എന്താണ് പറയുന്നത് ഇരുപത്തിയേഴ് ഒരു ചെടിയുടെ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിക്കുന്ന രീതിയെ പറയുന്ന പേര് ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിക്കുന്ന രീതിയെ പറയുന്ന പേര് ഇരുപത്തി എപ്പി കൾച്ചർ എന്നത് ഏത് ശാസ്ത്രീയ കൃഷി രീതിയാണ് എപ്പി കൾച്ചർ എന്നത് ഏത് ശാസ്ത്രീയ കൃഷി രീതി ആണ് ഇരുപത്തി ഒമ്പത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ മുപ്പത് അങ്കോറ എന്നത് ഏത് മൃ ഏത് മൃഗത്തിന്റെ സങ്കര ഇനമാണ് അങ്കോറ എന്നത് ഏത് മൃഗത്തിൻ്റെ സങ്കര ഇനമാണ് മുപ്പത്തി ഒന്ന് കേരള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെ കേരള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെ അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളതും നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയാൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് താഴെ ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ആൻസർ കിട്ടുക നമുക്ക് ആൻസർ ഇപ്പോൾ തന്നെ പറയാം ഒരു അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം എടുക്കാം അതിനുശേഷം മാത്രം ആൻസർ പറയുന്ന ഭാഗത്തിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മത്സ്യ വളർത്തൽ പിസി കൾച്ചർ മത്സ്യവളർത്തൽ പിസി കൾച്ചർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രിയങ്ക പാവൽ പ്രിയങ്ക പാവൽ മൂന്ന് നെല്ലിൻ്റെത് ഏത് എഴുതാം പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് അന്നപൂർണയാണ് നെല്ല് അന്നപൂർണ നാല് ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയുന്നത് മലയാളത്തിൽ മൂലകാന്ഡം സ്റ്റോക്ക് കേട്ടോ അഞ്ച് കേരള കാർഷിക സർവകലാശാല കെ എ യു മണ്ണൂറ്റിയാണ് തൃശൂർ മണ്ണൂറ്റി തൃശൂർ ആറ് കൂണ് വളർത്തൽ മഷറൂം കൾച്ചർ കൂൺ വളർത്തൽ മഷറൂം കൾച്ചർ ഏഴ് ജ്വാലാമുഖി പച്ചമുളക് പച്ചമുളക് ജ്വാലാമുഖി എട്ട് ഒരു പൂച്ചെടിയിൽ പലനിറം പൂക്കൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് ഒമ്പത് രണ്ട് പോയിന്റ് ഏതാനാണ് പറഞ്ഞത് സസ്യത്തിൽ നിന്ന് നല്ല വിളവ് ലഭിക്കാൻ പ്രധാനമായും പരിഗണിക്കേണ്ട ഘടകങ്ങൾ വളക്കൂറുള്ള മണ്ണ് അനുയോജ്യമായ കാലാവസ്ഥ നല്ല വിത്തുകളും നല്ല നടിയിൽ വസ്തുക്കളും നല്ല രീതിയിലുള്ള പരിചരണം ഇതിൽ ഏത് രണ്ട് പോയിന്റ്സ് ചെയ്താലും നിങ്ങൾക്ക് മാർക്കിടാവുന്നതാണ് പത്ത് പിച്ചി മുല്ല റോസ് ചെമ്പരത്തി കശുമാവ് സപ്പോട്ട എന്നിവയിലൊക്കെ ഏതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മാർഗം എന്ന് ചോദിച്ചാൽ പതി വെക്കൽ അഥവാ ലെയറിങ് പതിനൊന്ന് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ശ്രീകാര്യം ശ്രീകാര്യം തിരുവനന്തപുരം പന്ത്രണ്ട് വെണ്ട അനാമിക വെണ്ട അനാമിക പതിമൂന്ന് സ്റ്റോക്കിൽ ഒട്ടിക്കുന്ന ശാഖയെ പറയുന്നത് സയൺ അല്ലെങ്കിൽ ഒട്ടുകാമ്പ് ഒട്ടുകമ്പ് സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പ് പതിനാല് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്ന രീതി കൊമ്പ് ഒട്ടിക്കൽ കൊമ്പ് ഒട്ടിക്കൽ പതിനഞ്ച് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർകോട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർകോഡ് പതിനാറ് സസ്യങ്ങളുടെ വേര് തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ താഴ്ചടികൾ ഉണ്ടാകുന്നത് കായിക പ്രജനനം കായിക പ്രജനനം പതിനേഴ് ജേസി ഹോൾസ്റ്റീൻ ഹോൾസ് വെച്ചൂർ ഇതൊക്കെ പശു സങ്കരയിനം സങ്കരയിനം പശു ആണ് പതിനെട്ട് അനഗ അനഗ എന്നത് തക്കാളിയുടെ ഒരു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് അനഗ തക്കാളി പത്തൊമ്പത് പട്ടുനൂൽപ്പുഴുവിൻ്റെ സങ്കട ഇനം മൾബറി പട്ടുനൂൽപ്പുഴു ടസർ പട്ടുനൂൽപ്പുഴു മുഗ പട്ടുനൂൽപ്പുഴു പട്ടുനൂൽപ്പുഴു ആണ് മൾബറി ടസർ മുഗ ഇരുപത് ഒരു സസ്യത്തിൻ്റെ മധ്യകാല ഫലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കേണ്ടത് മധ്യകാല ഫലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കേണ്ടത് ഇരുപത്തി ഒന്ന് വഴുതന അത്തിൽ പതിനേശില വിത്തനങ്ങളാണ് സൂര്യ ക്ഷേത ഹരിമ നീലിമ വഴുതനയുടെ സൂര്യ ക്ഷേത ഹരിത നീലിമ ഇരുപത്തിരണ്ട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം ഇരുപത്തി മൂന്ന് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുമുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപാദിപ്പിക്കുന്ന രീതി വർഗസങ്കരണം വർഗസങ്കരണം ഇരുപത്തി നാല് തെങ്ങിൻ്റെ സങ്കര ഇനം ചന്ദ്രലക്ഷ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ അതൊക്കെ തെങ്ങിൻ്റെ സങ്കര ഇനം ഇരുപത്തി അഞ്ച് ഭാഗ്യലക്ഷ്മി എന്നത് പയറിൻ്റെ അത്യുൽപാദനശേഷിയുള്ള വിത്തിനമാണ് ഭാഗ്യലക്ഷ്മി പയർ ഇരുപത്തിയാറ് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനം ഇരുപത്തിയേഴ് ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിക്കുന്ന രീതി മുകുളം ഒട്ടിക്കൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിക്കുന്ന രീതിയാണ് മുഗുളം ഒട്ടിക്കൽ അഥവാ ബഡിങ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് തേനീച്ച വളർത്തൽ ശാസ്ത്രീയ കൃഷിരീതിയാണ് എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ ഇരുപത്തിയൊമ്പത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് മുപ്പത് മുയലിൻ്റെ സങ്കര ഇനം അങ്കോറ അങ്കോറ മുയലിൻ്റെ സങ്കര ഇനം മുപ്പത്തി ഒന്ന് കേരള കൈരച്ചക്ക് ഗവേഷണ കേന്ദ്രം വാഴക്കുളം എറണാകുളം ഇപ്പോൾ മുപ്പത്തി ഒന്ന് മാർക്കിലാണ് നമ്മൾ മുപ്പത്തി ഒന്ന് മാർക്കാണ് ടോട്ടൽ ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത പാടായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു